നമസ്കാരം കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയാൽ കേരളത്തിൽ പോലീസ് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഉമ്മ വച്ചിട്ടുണ്ടോ എന്നാണ് സി പി ഐയുടെ കാനം രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം ചോദിച്ചത് എന്നാൽ ബൂട്ടിട്ട് ചവിട്ടിയത് ശരിയായില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഒരേ സമയം അദ്ദേഹത്തിന് രണ്ട് നിലപാടുകളാണ് പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ പോകരുതായിരുന്നു എന്നത് ഒരു നിലപാട് അങ്ങനെ പോയാൽ തന്നെ പോലീസ് ചവിട്ടാൻ പാടില്ലായിരുന്നു എന്നത് മറ്റൊരു നിലപാട് സത്യത്തിൽ കാനം രാജേന്ദ്രൻ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് നാട്ടുകാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ അത് അദ്ദേഹം അങ്ങനെ അലസമായി പറഞ്ഞതൊന്നുമല്ല അത് കുറുക്കി കൊള്ളേണ്ടവർക്ക് കൊണ്ടിട്ടുണ്ട് അതായത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് സി പി ഐ എം ആണ് പിണറായി വിജയനാണ് പോലീസിൻ്റെ കൃത്യനിർവഹണം എന്താണ് എന്ന് നമുക്കറിയാം പോലീസിന് കൊടുക്കുന്ന ഉത്തരവനുസരിച്ചിട്ടാണ് അവർ കൃത്യനിർവ്വഹണം നടത്തുക ശബരിമലയിൽ പതിനെട്ടാം പടി കയറാൻ ഓരോ അയ്യപ്പ ഭക്തർക്കും കാക്കിയുടെ കൈത്താങ് വേണ്ടിയിരുന്നു പതിനെട്ടാം പടിയിൽ അയ്യപ്പ ഭക്തരെ കൈപിടിച്ച് ശ്രീകോവിലേക്ക് ആനയിക്കലായിരുന്നു പോലീസിൻ്റെ പണി പക്ഷേ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആ അതേ പോലീസുകാരെ കൊണ്ട് അതേ ഭക്തരെ ാത്തിക്കടിക്കാനും ഓടിച്ചു വിടാനും തെറി പറയാനും ബൂട്ടിട്ട് ചവിട്ടാനും എല്ലാം സാധിച്ചു അതായത് ഉത്തരവ് എങ്ങനെ കൊടുക്കുന്നുവോ അങ്ങനെയായിരിക്കും പോലീസിൻ്റെ കൃത്യനിർവഹണം കൈപിടിച്ച് കയറ്റാൻ പറഞ്ഞാൽ കൈപിടിച്ച് കയറ്റും അല്ല ബൂട്ടിട്ട് ചവിട്ടാൻ പറഞ്ഞാൽ ബൂട്ടിട്ട് ചവിട്ടും ചവിട്ടിയവൻ്റെ എല്ലൊടിക്കട എന്ന് പറഞ്ഞാൽ പോലീസിന് അതാണ് കൃത്യനിർവഹണം അതിൻ്റെ ഇടയിൽ ചെന്ന് വീഴാതിരിക്കുക അതാണ് കാനം രാജേന്ദ്രൻ ആദ്യം പറഞ്ഞത് രണ്ടാമത്തേത് ഈ പോലീസിൻ്റെ കൃത്യനിർവ്വഹണത്തിനിടയിൽ കയറി ചെന്നവൻ ക്രിമിനലോ കൊലപാതകിയോ കഞ്ചാവിലോ കഞ്ചാവ് കേസിലെ പ്രതിയോ അല്ലെങ്കിൽ മദ്യപിച്ച് ലക്ക് കെട്ടവരോ ഒന്നുമായിരുന്നില്ല സ്വന്തം കിടപ്പാടം ആ കിടപ്പാടത്തിൽ ഒന്ന് ഉറങ്ങി എണീറ്റി ഇരിക്കുമ്പോഴേക്കും ഒരു മഞ്ഞ കല്ല് വീണിരിക്കുന്നു ആ മഞ്ഞ മഞ്ഞക്കല്ല് വീണിടമെല്ലാം ഞങ്ങളുടേതാണ് എന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്നു പകരം ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ അതിപ്പോഴൊന്നും ഉറപ്പ് പറയാനും കഴിയില്ല എന്ന് സർക്കാർ തന്നെ പറയുമ്പോൾ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ കിടപ്പാടം നഷ്ടപ്പെടും എന്ന് മനസ്സിൽ ആധിയുള്ളവനാണ് പോലീസിൻ്റെ ബൂട്ടിനടിയിലേക്ക് വരുന്നത് അപ്പോൾ അത്തരക്കാരെ ചവിട്ടാമോ ചവിട്ടാൻ പാടില്ല ഇതാണ് കാനം രാജേന്ദ്രൻ്റെ നിലപാട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഞങ്ങളൊന്നുമല്ല ഇത് ചെയ്തത് ഉത്തരവിടുന്നത് ഏമാനാണ് പാലിക്കുന്നത് നിങ്ങളാണ് അല്ലെങ്കിൽ പാലിക്കുന്നത് പോലീസാണ് പോലീസിൻ്റെ ഇടയിൽ ചെന്ന് വീഴാതിരിക്കുക കിടപ്പാടം പോകുന്നെങ്കിൽ പോട്ടെ ജീവനെങ്കിലും കിട്ടുമല്ലോ എന്നാണ് ഈ കാനം രാജേന്ദ്രൻ പറഞ്ഞത് അതായത് പണ്ട് നമ്മുടെ പഴയ വനിതാ കമ്മീഷൻ പാവ മരിച്ചുപോയെങ്കിലും അന്ന് പറഞ്ഞ ഒരു വാചകമുണ്ട് അനുഭവിച്ചോ എന്ന് അത്തരമൊരു വാചകമാണ് സി പി ഐ പറയാതെ പറയുന്നത് സത്യത്തിൽ ഇതൊരു വലിയ വിമർശനമാണ് ആഭ്യന്തര വകുപ്പിലെ ഏമാൻ പറയുന്ന ഏത് തോന്നിയവാസവും കേരള പോലീസ് അനുസരിക്കും ഇങ്ങനെ താഴേക്കിടയിൽ കിടക്കുന്നവന്റെ ആശങ്കയൊന്നും കേരളത്തിലെ സർക്കാരിനോ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഇത് രണ്ടും ഒന്നാണെങ്കിൽ കൂടി കേൾക്കേണ്ടതില്ല എന്നതാണ് കേരളത്തിലെ സമകാലിക രാഷ്ട്രീയം അങ്ങ് അതിർത്തിക്കപ്പുറത്ത് ദേശീയപാതയ്ക്ക് ഒരു തുണ്ട് ഭൂമിയെടുത്താൽ അത് സി പി ഐ എമ്മിനും സി പി ഐ എമ്മിൻ്റെ അനു അനുയായികൾക്കും വലിയ പ്രശ്നമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഡൽഹിയിലും രാജസ്ഥാനിലുമെല്ലാം സ്ഥലമെടുപ്പ് പാടില്ല തമിഴ്നാട്ടിലും പാടില്ല പക്ഷെ കേരളത്തിൽ സ്ഥലമെടുക്കാം സ്ഥലം കൊടുക്കണം എന്നാണ് ഏമാൻ വന്ന് ചോദിച്ചാൽ സ്ഥലം കൊടുത്തിരിക്കണം കാരണം എന്താണ് വികസനമാണ് നിങ്ങളാരും വികസനം മുടക്കരുത് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ധാരാളം വികസനം മുടക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങളായിട്ട് കൂടി വികസനം മുടക്കരുത് ഞങ്ങളൊന്ന് മര്യാദയ്ക്ക് കമ്മീഷൻ അടിച്ചോട്ടെ എന്നതാണ് ഈ ഇടത് സർക്കാരിൻ്റെ നയം അതിനിടയിൽ ചെന്ന് കയറിയാൽ ആ കൃത്യനിർവഹണത്തിനിടയിൽ ചെന്ന് കയറിയാൽ നിങ്ങൾക്കും ബൂട്ടിട്ട് ചവിട്ട് കിട്ടും അതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നാണ് ഭരണപക്ഷത്തെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐ പറയുന്നത് അവർ നൽകി അവർക്ക് നൽകപ്പെട്ട അല്ലെങ്കിൽ സി പി ഐ എം എന്ന വലിയേട്ടൻ വച്ചു നീട്ടിക്കൊടുക്കുന്ന വകുപ്പും അവിടെ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചയും കൊണ്ട് എങ്ങനെയെങ്കിലും അഞ്ച് വർഷം കഴിഞ്ഞു പോവുക എന്നതായിരുന്നു സി പി ഐ ഉദ്ദേശം ഇടയ്ക്കിടയ്ക്ക് ചില വിമർശനങ്ങളൊക്കെ പറയുമെങ്കിലും അതാരും മൈൻഡ് ചെയ്യാറില്ല അത് ജനങ്ങളും പത്രക്കാരും ഒക്കെ ഏറ്റെടുക്കാമായിരിക്കും പക്ഷേ വല്യേട്ടനും വല്യേട്ടൻ്റെ പാർട്ടിയും അതൊന്നും മൈൻഡ് ചെയ്യാറില്ല അതുകൊണ്ട് അഞ്ച് വർഷം എങ്ങനെയെങ്കിലും തള്ളി നീക്കാം എന്നാണ് വിചാരിച്ചത് അപ്പോൾ ദേ കിട്ടി വീണ്ടും ഒരു അഞ്ച് വർഷം കൂടി അപ്പോൾ അനുഭവിക്കുക തന്നെ സി പി ഐക്കും അനുഭവിക്കേണ്ടി വരും ഇവിടുത്തെ ജനങ്ങൾക്കും അനുഭവിക്കേണ്ടി വരും വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്